ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? നമ്മൾ ഇന്നലെ നമ്മുടെ മാമലക്കണ്ടമൊക്കെ പോയി, മാമലക്കണ്ടമല്ല നമ്മുടെ ചപ്പാത്തൊക്കെ പോയി. അവിടെ നിന്ന് നേരെ മൂന്നാർ വന്നിട്ടുണ്ട് കല്ലാറുന്ന് മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കിടുക്കനൊരു ഫാം ഹൗസ് ഉണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ഓൾഡ് ഫാം പറഞ്ഞിട്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഓൾഡ് ഫാം ഹൗസ് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആദ്യമേ ഇപ്പം നമ്മളിപ്പം തിരിച്ചിറങ്ങും കേട്ടോ. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഈ ഇൻട്രോ ചെയ്യുന്ന തിരിച്ചിറങ്ങുമ്പോഴത്തേക്കാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ നമ്മുടെ ഇന്നലെ രാത്രി നമ്മൾ ഇങ്ങോട്ട് വന്ന കുറച്ച് കാഴ്ചകളും അതേപോലെ ഈ ഫാം ഹൗസിലെ കുറച്ച് നല്ല കിടിലും കാഴ്ചകളും ഉണ്ട്. അതിലാണ് നിങ്ങൾ അറിയാം കേട്ടോ. ഇവിടുത്തെ കുറേ ട്രക്കിങ്ങും മറ്റും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിക്കോട്ടോ. നമ്മുടെ റോഡിലൊക്കെ ബാഗെല്ലാം ഇറക്കി വെച്ചിട്ട് അവന്മാർ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി. നമ്മളിപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ഇതാ ഇവിടെ ടോർച്ചൊക്കെ അവിടെ തന്നിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇനി ടോർച്ചും കൊണ്ടാണ് നമ്മൾ മേലോട്ട്. അപ്പോ സേ, എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടെ നടക്കാനായിട്ട്? ഇതാണ് ഇതിൻ്റെ നമ്മുടെ മുതലാളി അപ്പൂസ്. 1.5 കിലോമീറ്റർ അതാണ് 45 മിനിറ്റ്. അപ്പോൾ തന്നെ രാത്രി ആവുമ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ചകളൊന്നും കാണിക്കും. നമുക്ക് അങ്ങോട്ടുള്ള യാത്ര കുറച്ചൊക്കെ കാണാം, ബാക്കി നമുക്ക് പകലാണല്ലേ, നാളെ കാണാം അല്ലേ. രാവിലെ വിളിക്കും. പൊണ്ണു കൈ സിനിമാതിരി ഒരു ട്രക്കിങ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇപ്പം 10 മണിയുടെ താവാറായി. നമ്മളിത് നല്ലൊരു ഫോറസ്റ്റാണ്. ഇത് ഞാൻ പകല് കാണുമ്പോൾ ഇത് എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന്. ഒരു മനുഷ്യനില്ല, ഞങ്ങൾ 4 പേര് മാത്രമുണ്ട്. ഇവന്മാരെ സ്ഥിരം കയറുന്നത് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നിന്ന് നിന്ന് നിന്നാണ് വരുന്നത്. ഇപ്പോൾ തന്നെ 10:45 എടുത്ത ഇനി ഒരു അരമണിക്കൂർ അടുത്ത് പോകാനുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ഒരു 10:30 നമ്മളിവിടെ എത്തി. നമ്മൾ ഇന്നലെ കണ്ടില്ല കല്ലാറുന്നൊരു 1.5 കിലോമീറ്റർ നമുക്ക് മേളിലേക്ക് ട്രക്ക് ചെയ്യാനുണ്ടായിരുന്നു. പുള്ളി എക്സ്പീരിയൻസ് കേട്ടോ. നമുക്ക് കറക്റ്റ് ഒരു ഫോറസ്റ്റിൽ കൂടെ നമുക്ക് നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സംഭവം. എന്താ പറയുക, ഇത് ഇതിൽ കൂടെയൊക്കെ നമ്മളിന്നലെ വന്നത് കംപ്ലീറ്റ് നല്ല തിക് ഫോറസ്റ്റാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറേ ഏലത്തോട്ടവും അതേപോലെ ഫോറസ്റ്റും കുറേ അരുവികളിലൊക്കെ താണ്ടി വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. സംഭവം എഴുന്നേറ്റ് ഇതിന് മേളിലേക്ക് ഒരു അടിപൊളി ട്രക്കിംഗ് ഉണ്ട്. നമ്മുടെ അപ്പൂസിൻ്റെയൊക്കെ ആ ഒരു ഓൾഡ് ഫാമിൽ നിന്ന് മേളിലേക്ക് പോകുന്നൊരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എഴുന്നേറ്റിൻ്റെ ഒരു കാപ്പി കുടിക്കണം. ഇത് നമ്മൾ ഇന്നലെ രാത്രി വന്ന് നടന്നു വന്ന വഴി കേട്ടോ. ഇതിലെ കൂടെയാണ് നമ്മളിങ്ങോട്ട് ഇന്നലെ കയറി വന്നത്. കണ്ടില്ല, മൊത്തം ഒരു കിളികളുടെ ഒരു സൗണ്ട് മാത്രം, വേറെ ലെവലൊരു സെറ്റപ്പ് കേട്ടോ. പോം. അപ്പോൾ അവിടെ എല്ലാവരും ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നേരെ പോയിക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് രാവിലെ ഒരു ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. ഇവിടെ കംപ്ലീറ്റ് ക്യാമ്പിംഗ് കേട്ടോ. നമുക്കൊരു 10-30 പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ കരടിപ്പാറയിലേക്ക് പോവാണ്. കരടിപ്പാറ ആനപ്പാറ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതല്ലേ 200 മീറ്റർ ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. സംഭവം മേളിലേക്ക് കയറി പോകണം.
അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ മൂന്നാറ് മെയിൻ സ്ഥലങ്ങളൊക്കെ പോകുന്നതിനെക്കാട്ടി നല്ലതാണ് ഇങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ഇതേപോലുള്ള ആക്ടിവിറ്റീസൊക്കെ എടുക്കുക. അങ്ങൊരു പാറ വീക്ക് മേളിൽ കാണുന്നതാണ് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് കയറി പോകുന്നത്. ഒരു 10-20 പേരുണ്ട് നമ്മൾ അവിടെ. ആ ഇന്നത്തെ അവിടുത്തെ ഗസ്റ്റ് ഒരു 10-20 പേരുണ്ട്. എല്ലാവരും കൂടെയാണ് രാവിലെ ട്രക്കിങ് ഇറങ്ങിയത്. ഇത് നമ്മുടെ അടുത്ത് ഇൻസ്ട്രക്ടർ. എന്തോ ബ്രോ പേര്? എന്തോ? ഷെബിൻ. ഷെബിൻ. അപ്പോൾ നമ്മൾ ആ ആനപ്പാറ കണ്ടു. അവിടുന്ന് സ്വല്പം ഒഴി ഉണ്ടപ്പോഴത്തേക്കും ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇപ്പം വെള്ളമുണ്ട്, എന്നാലും അധികമില്ല. ഇവിടെ മൺസൂണൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഫോൾസാണ് പറഞ്ഞത്. അപ്പം നല്ല കിടിലെ സ്ഥലം കേട്ടോ. നമുക്കപ്പം ആ ഒരു ആനപ്പാറ അവിടെ ആദ്യമേ നമ്മൾ ആ ഒരു കരടിപ്പാറ കണ്ടു. കരടിപ്പാറ നേരെ കയറി ആ ആനപ്പാറയുടെ അവിടെ വന്നു. അവിടുന്ന് ഇപ്പം നേരെ നമുക്ക് ഈ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമുണ്ട്. അപ്പോൾ അവിടെ കൂടെ പോയി ഇരുന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രക്കിംഗ് കഴിയുള്ളൂ. സംഭവം നൈസൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഇവിടുന്ന് ഇനി ആ ഒരു വെള്ളച്ചാട്ടത്തിന് അവിടെ വരെ വരാൻ പറ്റുള്ളൂ. മേളിലേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് മേളിലേക്കൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ഇനി തിരിച്ചിറങ്ങി കാണാം. അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ആ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ വരെയാണ് നമുക്ക് വരാനായിട്ടുള്ളത്. അവിടുന്ന് ഇനി മേളിലേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പിടിച്ച് ഞാൻ പണി കിട്ടും. അതുമല്ല മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്കിനി തിരിച്ചിറങ്ങാം. തിരിച്ച് ഇനി ഒരു 1 കിലോമീറ്റർ അടുത്താണുള്ളത്. സംഭവം കൂടിയാണ് ഇവിടുത്തെ സൺറൈസ് ഒന്ന് വന്നു നഷ്ടമായി പോയി. നമുക്ക് സൺറൈസ് രാവിലെ എനിക്ക് ഉറങ്ങിപ്പോയി. അപ്പം സൺറൈസ് വരാൻ പറ്റിയില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത ഏതെങ്കിലും ദിവസം വരാം. അതിനിപ്പോൾ ഇറങ്ങട്ടെ. നല്ല നൈസ് ഒരു ട്രക്കിംഗ് ആയിട്ട് നമ്മൾ തിരിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അമ്മേ എവിടെ ഉണ്ട്? ആ വെറുതെ നന്നായിട്ട് കയറി. ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു ടെന്റ്.
അപ്പോൾ ഇന്നലെ നമുക്ക് രാത്രിയൊക്കെ കാണിക്കാൻ പറ്റില്ല, കാരണം ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോൾ നല്ല ആപ്പാടെ ടയർഡ്. അപ്പോൾ ഇന്നലെ ആ കയറി വന്നിരുന്നേ നല്ല ടയർഡ്. കണ്ടേ, ഇതാണ് അകത്ത് സെറ്റപ്പ്. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, പിന്നെ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം പൊളി കേട്ടോ, സുഖമായിട്ടാണ് ഉറങ്ങാൻ പറ്റി. ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട്, രണ്ട് ടെൻ്റ് നമുക്ക് അവിടെ താഴത്ത്. നമ്മളിന്നലെ കിടന്നിരുന്ന അവിടെയാണ്, ആ ടെൻ്റിലാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു രണ്ടും മൂന്ന് ടെൻ്റ്. നിങ്ങൾക്ക് ആവശ്യം എത്ര വേണം, നിങ്ങൾക്ക് നിൽക്കേണ്ട റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അവർ ചെയ്തു തരും കേട്ടോ. ഒരു 10-25 പേർക്ക്, 30 പേർക്ക് വരെ ഇപ്പം നമുക്കിവിടെ അവർ അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മൂന്നാറ് വരുന്നവരെ, നിങ്ങൾ മൂന്നാറ് ടൗണിലോട്ട് പോയി നമ്മുടെ മാട്ടുപ്പെട്ടി അങ്ങനെയുള്ള ഇതൊക്കെ സ്ഥലമൊക്കെ കാണുന്നതിനെക്കാട്ടിൽ ഉപരി അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. സംഭവം പൊളി നൈസ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പം ഇന്നലെ ഈ ഒരു ക്യാമ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ടെൻ്റ് ആട്ടോ. നിങ്ങൾക്ക് വരേണ്ടവർക്കൊക്കെ വരാം. അവൻ്റെ നമ്പർ, അപ്പൂസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും. ടെൻ്റ് ആണ് കംപ്ലീറ്റ്. ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. കുറേ കിളികളുടെ സൗണ്ട് മാത്രം, വേറെ ഈ പരിസരത്തൊന്നും വേറെ വീടുകളൊന്നും ഇല്ല. നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് അടിച്ച് പൊളിച്ച് തകർക്കെ ഇവിടെ വന്നു. അത്രമാത്രം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ആയിട്ട് നമുക്ക് താഴത്തേക്ക് പോകണം. നടന്നു വേണം പോകാനായിട്ട്, കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചിനിപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഇന്നലെ നമ്മുടെ ഇവിടെ വന്നപ്പോൾ തുടങ്ങിയിട്ട് നമ്മളുണ്ടായത് ഡ്രോവാണ് സച്ചു. അവിടെ നമ്മൾ കയറ്റി, അവിടെ നമ്മുടെ താഴത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവിടം വരെ കൊണ്ട് എത്തിച്ചതും, അതേപോലെ ഇപ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ടാക്കാനും സച്ചു തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളൊക്കെ നമ്മൾ പറയുന്നതിനെക്കാട്ടിയും കൂടുതലും അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് തന്നെ ചോദിക്കാം, സച്ചുവിനൊക്കെ തന്നെ ചോദിക്കാം. എങ്ങനെയാണ് പറയും സച്ചു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് വൈകിട്ട് 3 മണിയാണ് നമ്മുടെ ചെക്കിൻ ടൈം. 3 മണിക്ക് നമ്മൾ നമ്മുടെ കല്ലാവ് വാട്ടർഫോൾ എന്നാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ്. അവിടെ വന്ന് നമ്മൾ എല്ലാവരെയും പിക്ക് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് ട്രക്കിംഗ് ഉണ്ട് മേളോട്ട്, കാട്ടിലൂടാണ്. 45 മിനിറ്റ്സ് ട്രക്കിംഗ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തുള്ളൂ. ക്യാമ്പ് സൈറ്റിലെത്തി കഴിഞ്ഞ് ഒരു ടീം സ്നാക്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു സൺസെറ്റ് ട്രക്കിംഗ് ഉണ്ട് ഈവനിങ്. സൺസെറ്റ് ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് നമ്മളൊരു 6:30-7 മുമ്പ് നമ്മുടെ തിരിച്ച് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ വരും. അത് കഴിഞ്ഞ് ബോൺഫയറും ഡിന്നറും എല്ലാം ഉണ്ട്. അതിന് നൈറ്റ് ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് മോർണിംഗ് ഒരു 5:30 ആകുമ്പോൾ സൺറൈസ് ഉണ്ട്, വാട്ടർഫോൾ ട്രക്കിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് കേവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം പോയി ഒരു 10:00 ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മളിവിടെ ഒരു കേവ് ഉണ്ട്, നമ്മുടെ ജംഗിളിൽ തന്നെയാണ്. അവിടെയും പോയി എല്ലാം ചില്ല് ചെയ്ത് ഇവരെല്ലാവരെയും അവിടെ വരെ കൊണ്ടുപോയി തിരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഓൺ ദ വേ ഇറങ്ങി ഒരു 12:00 ആകുമ്പോഴാണ് നമ്മുടെ ചെക്ക് ഔട്ട്. ഓൺ ദ വേ ഇറങ്ങി തിരിച്ച് അവിടെ പിക്ക് ചെയ്ത പോയിൻറ്റിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് ഒരു 1-day പാക്കേജ് നമ്മൾ അങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഒരു 45 മിനിറ്റ്സ് സംഭവം, ഒരു ട്രക്കിംഗ് അത് വേറെ ലെവലാട്ടോ. ഞാൻ പല സ്ഥലത്ത് പോയി ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും, പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ടെങ്കിലും, ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് സംഭവം ഒന്നും പറയാനില്ല, സൂപ്പറാണ്. നിങ്ങൾ ഇപ്പോൾ മൂന്നാറ് നമ്മളിപ്പം പോയി മറ്റേ ആ ടൗണിലോട്ടൊക്കെ പോയി അവിടുത്തെ ആ ഒരു ആവശ്യം വെറുതെ അങ്ങോട്ടൊക്കെ പോകുന്നത് വെറുതെ വേസ്റ്റാണെന്നല്ല പോകും അല്ലേ. അതെ, നമ്മളെല്ലാവരെയും ടേക്കിംഗ് ബാക്ക് ടു ഓൾ ഗോൾഡ് ഗോൾഡൻ ഡേയ്സിലാണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത്. അതിൻ്റെ കറണ്ട് ഇല്ലാത്തൊരു കാലത്തോട്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ താല്പര്യം. അതെ, ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇവിടെ രാവിലെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ സോളാറും മറ്റൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് രാത്രി എല്ലാം എന്താ പറയുക, അധികം കറണ്ടൊന്നും ഇല്ല, വെട്ടമൊന്നും ഇല്ല. അപ്പം പക്ക ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സെറ്റപ്പ്. ഇതേപോലെ ഫോറസ്റ്റിൽ കൂടെ വരാം, കണ്ടില്ലേ ഈ കിളികളുടെ കരച്ചിൽ കേട്ടത്. ഈ കിളികളുടെ കരച്ചിൽ മാത്രമാണ് നമുക്കിവിടെ കേൾക്കാൻ പറ്റുക. ബേർഡ് വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലുണ്ട്. രാവിലെ മോർണിംഗ് 5:30 ഒക്കെ ആകുമ്പോൾ എണീറ്റ് ഫാമിൻ്റെ വാതിക്കൽ ഇരുന്നിട്ട് കോഫിയൊക്കെ കൂടെ ബേർഡ്സിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നേച്ചറിൽ ഇൻ ടു ദ വൈൽഡ് എന്ന് വേണമെങ്കിൽ പറയില്ലേ, അതേപോലെ കണക്റ്റ് ആയിട്ടിരിക്കാൻ. Like you will find a better place that you can get connected to the nature more. നമ്മുടെ ഇന്നലെ രാത്രി നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ നമുക്ക് ഈ ബേർഡ്സ് പാട്ടുപാടുന്നു കേൾക്കാൻ പറ്റുന്നു. പക്ഷേ അത് കിടന്നുകൊണ്ട് കേട്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ ക്യാമറയും മറ്റുമൊക്കെ കുത്തിയിട്ടേക്കുന്നു, അതുകൊണ്ട് നമുക്ക് ക്യാമറയും മൈക്കും ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പറയുക, ആ ഒരു സൗണ്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സംഭവം പൊളി ഒന്നും പറയില്ല. അമ്മ ഇപ്പോൾ ഒരു 10:12 പക്ഷേ നല്ല എന്താ പറയുക, ആ ഒരു തണുപ്പ്, ഒരു ഫീല്, സംഭവം വേറൊരു വൈബാണ്. ഇത് ഒരു പ്രൈവറ്റ് പാർട്ടി ഡെസ്റ്റിറ്റ് ആട്ടോ. നമ്മളിവിടെ കൂടെ നമുക്ക് ജസ്റ്റ് ഒരു 100-200 മീറ്ററാണ് നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് റോഡ് കിട്ടുക. ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഫോറസ്റ്റ് കൂടെയാണ് വരേണ്ടത്. അപ്പോൾ ഇതിപ്പം ഒരു ഏലക്കത്തോടെ നമ്മളിപ്പം താമസിച്ചിരുന്നതും ഒരു ഫാം ഹൗസാണ്, അതും ഒരു ഏലക്കയാണ്, കംപ്ലീറ്റ് ഏലക്കത്തോട്ടാണ്. ദേ ഇവിടെ കുറച്ച് പച്ച ഏലക്കാണ് കൊണ്ടുക, കണ്ടില്ലേ.
ഇന്നലെ നമ്മൾ രാത്രി ഇരുട്ടത്തൂടെ വന്ന വഴിയട്ടേ. ഇവിടെ നിന്ന് സ്വല്പം കൂടെ അങ്ങോട്ട് പോയാൽ മതി. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫോറസ്റ്റിലേക്ക് കയറും. എന്നിട്ട് പിന്നെ നമുക്ക് ഫോറസ്റ്റിൽ കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇത് ക്രോസ് ചെയ്ത് മൺസൂണിൻ്റെ വലിയ ടാസ്ക് ആട്ടോ. മൺസൂൺ നല്ല വെള്ളം ഉണ്ടാവും ഇവിടെ. ഇപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല, നടന്നു പോകാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ഉഫ്, ഈ ഒരു മരമൊക്കെ നിൽക്കുന്നത് കംപ്ലീറ്റ് മറ്റേ ഇതാണ് വേര്. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കായിരുന്നു അവൻ പറഞ്ഞ ഒരു 50% കഴിഞ്ഞു നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടെ പോയാൽ മതിയായിരിക്കും. അവിടെ രാത്രി വന്ന് കയറി ഇവിടെ ഫസ്റ്റ് വന്നിരുന്നൊരു സ്ഥലം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നിൽക്കാം. പകൽ കിട്ടിക്കം വ്യൂ ആണ്. നിങ്ങൾ പരമാവധി ഉച്ച സമയത്തൊക്കെ തന്നെ വരാൻ നോക്കണം ഇവിടെ വരുന്നവരെ. ഉച്ചയ്ക്ക് വന്നാലേ നമുക്ക് ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ആ ഒരു സൺസെറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത റെസ്റ്റിംഗ് പോയിന്റ് എത്തി. ഓരോ വീട്ടിലേക്കൊക്കെ സാധനം കൊണ്ടുപോകുന്നത് ഈ റിസോർട്ടിലല്ല, ഇവിടെ മേളിൽ ഇതൊക്കെ ഉണ്ടല്ലോ, തോട്ടത്തിൻ്റെ സ്റ്റോറൊക്കെ. അവിടത്തേക്കൊക്കെ സാധനം മേടിക്കണം എന്നാൽ താഴെ പോയി മേടിച്ച് ഇത്രയും കയറി ഇറങ്ങിയോട് വേണം മേളിലേക്ക് ചെല്ലാനായിട്ട്. ഓ ഗൈസ്, ഒരു ദിവസം നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഒരു 1 മണിക്ക് 1.5 മണിക്കൂറത്തെ ട്രക്കിങ്. ഞങ്ങൾ ഒരുപാട് നിന്നിട്ടുണ്ടാവുന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതോടെ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നിന്നിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നത്. സംഭവം ഒന്നും പറയാനില്ല, കിടിക്ക സ്ഥലമാണ്, മുതലാണ്. നിങ്ങൾ മൂന്നാറൊക്കെ പോയി ചുമ്മാ ടൈം കളയുന്ന സമയത്ത് ഇവിടെയൊക്കെ കയറിക്കോ. ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. നല്ല കുറേ ട്രക്കിങ്, സൺസെറ്റ്, സൺറൈസൊക്കെ കാണാം. ഒരു പാക്കേജ് ആയിട്ട് അവർ തരാം. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഒന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ച വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അപ്പം എന്താ പറയുക, ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് കേട്ടോ, 3 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. സൺറൈസിന് അവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകും, തിരിച്ചു വരും. ഡിന്നറ്, ക്യാമ്പ് ഫയർ എല്ലാം സെറ്റാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വന്നോ. നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് അപ്പൂസിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.